വളരെയധികം പ്ലാനിങ്ങോട് കൂടിയാണ് ഓരോ മോഷണങ്ങളും നടത്താറുള്ളത്. എന്നാൽ ചില അവസരങ്ങളിൽ വളരെ വിദഗ്ധമായി ഇവർ പിടിക്കപ്പെടാറുണ്ട്. അത് CCTVകളിൽ പകർത്തപ്പെടാറുമുണ്ട്. അത്തരത്തിൽ ക്യാമറയിൽ പതിയപ്പെട്ട ചില പരാജയമായി തീർന്ന മോഷണ ശ്രമങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോയിലേക്ക് പോകും മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദിവസവുമുള്ള അപ്ഡേറ്റുകൾക്കായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ. ആദ്യത്തെ സംഭവം നടക്കുന്നത് ഒരു ജ്വല്ലറി ഷോപ്പിലാണ്. ഷോപ്പിൽ കസ്റ്റമർ ഇല്ലാത്ത സമയത്ത് ഒരാൾ സ്വർണം വാങ്ങാനെന്ന വ്യാജേനെ എത്തുകയുണ്ടായി. ഷോപ്പ് ഉടമസ്ഥനോട് ആ വന്ന കസ്റ്റമർ ഒരു ചെയിൻ വാങ്ങുകയും അതിനെ കഴുത്തിലണിഞ്ഞ് പരിശോധിക്കുകയും ചെയ്തു. കുറച്ച് സമയത്തിനുള്ളിൽ വന്ന കസ്റ്റമർ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ മോഷ്ടിക്കുവാൻ വന്നവന്റെ സമയം ശരിയല്ലാത്തത് കാരണം ആ ഷോപ്പിനുള്ളിലെ ഓട്ടോമാറ്റിക് ഡോർ ഓപ്പൺ ചെയ്യാതിരിക്കുകയും ചെയ്തു. ഒടുവിൽ വേറെ വഴിയില്ലാതെ മോഷ്ടിക്കുവാൻ വന്ന അദ്ദേഹം മാല തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ ഷോപ്പ് ഉടമസ്ഥൻ വിളിച്ച് അറിയിച്ചതിനെ തുടർന്ന് പോലീസ് അവിടെ വരികയും അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. അടുത്ത ഒരു വീഡിയോയിൽ സ്റ്റോറിൽ മോഷ്ടിക്കുവാൻ വന്ന ഒരാളുടെ പരാജിതമായ മോഷണ ശ്രമമാണ്. ഒരിക്കൽ ഒരു സ്റ്റോറിലേക്ക് കയറി വന്ന മോഷ്ടാവ് അവിടെ ഉണ്ടായിരുന്ന ബില്ലിംഗ് സെക്ഷനിൽ പോയി തോക്ക് കാട്ടി പീഡിപ്പിച്ച് പണം തട്ടിക്കൊണ്ട് പോകാമെന്ന് പ്ലാൻ ചെയ്ത് വരികയായിരുന്നു. എന്നാൽ വന്ന പാടെ അയാളുടെ ടൈമിംഗ് തെറ്റി കയ്യിലുണ്ടായിരുന്ന തോക്ക് വഴുതി താഴെ വീഴുകയുണ്ടായി. താഴെ വീണ ആ തോക്കിനെ ഷോപ്പിൽ ഉണ്ടായിരുന്ന പെൺകുട്ടി എടുക്കുന്ന സമയത്തിൽ അയാളുടെ ജീവൻ കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അടുത്ത ഈ ഒരു വീഡിയോ ദൃശ്യവും ഇതുപോലെ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ടതാണ്. ഒരു ഷോപ്പിന്റെ ഉള്ളിൽ ഒരു മോഷ്ടാവ് കയറി വരികയും യാതൊന്നും അറിയാത്ത മട്ടിൽ ക്യാഷ് കൗണ്ടറിലെ പണം അടിച്ചു മാറ്റുകയും ചെയ്തു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു പെൺകുട്ടി ആ ഷോപ്പിലുണ്ടായിരുന്ന എല്ലാവരെയും പുറത്താക്കുകയും ഷോപ്പിന്റെ വാതിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്യുകയും ചെയ്തു. ഇത് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ആ മോഷ്ടാവ് ആ ഡോറിനെ തകർക്കുവാൻ ശ്രമിച്ചു എങ്കിലും കാര്യമൊന്നും നടന്നില്ല. ഒടുവിൽ പോലീസ് അവിടെ എത്തിയതിനു ശേഷമാണ് ആ ഷോപ്പിന്റെ വാതിൽ ഓപ്പൺ ചെയ്തതും അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതും. അടുത്തത് വളരെയധികം ഫണ്ണിയായ ഒരു വീഡിയോ ആണ്. ആളൊഴിഞ്ഞ വഴിയിലൂടെ ഒറ്റയ്ക്ക് നടന്നു വരികയായിരുന്ന ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് എതിരെ ബൈക്കിലെത്തിയ ഒരു മോഷ്ടാവ് ബൈക്കിനെ റോഡിന്റെ ഒരു സൈഡിൽ പാർക്ക് ചെയ്യുകയും തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി കാട്ടി ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി കയ്യിലുണ്ടായിരുന്ന ബാഗിനെ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുകയും ചെയ്തു. എന്നാൽ അബദ്ധത്തിൽ മോഷ്ടാവ് ഓടിയത് ബൈക്കിനെ പാർക്ക് ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ദിശയിലേക്കായിരുന്നു. ബാഗിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ പെൺകുട്ടി മോഷ്ടാവിനെ പിന്നിൽ ഓടുവാൻ നിൽക്കാതെ കിട്ടിയ ബൈക്കുമെടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. ബോധോദയം ഉണ്ടായ കള്ളൻ തിരികെ ബൈക്കിനടുത്തേക്ക് ഓടിയെങ്കിലും പാവം അദ്ദേഹത്തിന് ബൈക്കിനെ പിന്തുടരുവാൻ സാധിച്ചില്ല. അടുത്തതും ഒരു ഫണ്ണി വീഡിയോ തന്നെയാണ്. വീടിനുള്ളിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു ബൈക്കിനെ മോഷ്ടിക്കുവാൻ ഒരു മോഷ്ടാവ് എത്തുകയും ആ വീടിന്റെ ഗേറ്റ് അല്പമൊന്ന് തുറന്നു വയ്ക്കുകയും ചെയ്തു. അതിനുശേഷം ശബ്ദമുണ്ടാക്കാതെ ബൈക്കിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എത്ര ശ്രമിച്ചിട്ടും മോഷ്ടാവിന് ആ ബൈക്കിനെ പുറത്തെടുക്കുവാൻ സാധിച്ചില്ല. ഈ ശബ്ദം കേട്ട് അവിടെ എത്തിയ വീട്ടുടമസ്ഥൻ തന്റെ വീട്ടിലുണ്ടായിരുന്ന തൂമ്പയുമെടുത്ത് മോഷ്ടാവിനെ അടിക്കുവാൻ ഓടിക്കുകയും ചെയ്തു. മോഷ്ടാവ് ബൈക്കിനെ അവിടെയിട്ട് ഉള്ള ജീവനും കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദിവസവുമുള്ള അപ്ഡേറ്റുകൾക്കായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യൂ.